ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പുളിയിഞ്ചിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, അത് നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒക്കെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 പീസ് ഇഞ്ചി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുളി ഇതാ ഒരു ലെമൺ സൈസിലുള്ള പുളിയാണ്, ഒരു 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അത് മുഴുവനോടുകൂടി അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2 പീസൊക്കെ കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇതാ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അത് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. അപ്പോൾ കടുകും ഉലുവയും ചേർത്ത് ഇത് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞു. ഇനി ചേർക്കേണ്ടത് ആ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും. അതും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് നമ്മൾ കൈ എടുക്കാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് ഇഞ്ചി ആ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഒരുപോലെ ഇങ്ങനെ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അത് നമ്മൾ ഡ്രൈ ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതി വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴേക്കും ആ ഇഞ്ചിക്ക് കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാവും. എന്നാൽ ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല. ഇനി ഈ സമയത്ത് ആ പുളിവെള്ളം, അതായത് 2 കപ്പ് വെള്ളത്തിൽ ഞാൻ പുളി ഇട്ട് വെച്ചിരുന്നു, ആ പുളി പിഴിഞ്ഞ് അത് ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഒന്നുകൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തുടരെ ഇളക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇനി ചേർക്കേണ്ടത് ശർക്കരയാണ്. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ 4 പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതലാണ് മധുരം എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പീസ് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കായം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ശർക്കര കുറച്ച് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ശർക്കര വേണമെങ്കിൽ കുറച്ച് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തു. അതായത് ഇത് ഈ പുളിയിഞ്ചിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇനി ശർക്കരയൊക്കെ നമുക്കൊന്ന് മെൽറ്റായി കിട്ടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ശർക്കരയൊക്കെ മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. കണ്ടില്ലേ, ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങി. ഇനി ഇതടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഗ്യാസ് സിമ്മാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അതായത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി നമുക്ക് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇത് അടച്ച് വെക്കണമെന്ന് പറയാൻ കാരണം ഒരു പക്ഷേ ഇത് നമ്മളിങ്ങനെ തുടരെ ഇളക്കുമ്പോൾ കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഉലുവാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വറ്റിച്ചെടുക്കണം. അതായത് നമുക്കറിയാലോ പുളിയിഞ്ചിയൊക്കെ ഏത് രീതിയിലാണ് വേണ്ടതെന്ന്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞു. ഏകദേശമൊക്കെ ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. കാരണം ഇത് ഇനി പാത്രത്തിൽ ഇരുന്ന് വീണ്ടും കുറച്ചും കൂടി വറ്റി വരും. അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഇതുപോലെ ഞാൻ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്, ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം കുറുകി എന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ പുളിയിഞ്ചിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.